ഹലോ എവരിവൺ, ഗ്ലോറി ഫാമഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ് കൃഷിയിൽ അല്ലെങ്കിൽ ഓർക്കിഡ് വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒച്ചിൻ്റെ ഉപദ്രവമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഒന്ന് രണ്ട് ഒച്ച് കീറിയിട്ടുണ്ട്. അപ്പോൾ അതിന് കണ്ടുപിടിച്ചിട്ട് നമ്മളതിനെ നശിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒച്ചിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് രാത്രി കാലങ്ങളിൽ നമ്മൾ ഇതുപോലെ ടോർച്ചിൻ്റെ വെട്ടത്തോ അല്ലെങ്കിൽ നല്ല വെളിച്ചത്തിൽ നമ്മളിതിൻ്റെ ഓരോ ചട്ടിയുടെയും ചുവട്ടിൽ ഈ ചെടിയിൽ ഇരിക്കുന്ന ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ശല്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് മിക്കവാറും രാത്രിയിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാവിലത്തേക്ക് അതിൻ്റെ ഇലയാണെങ്കിൽ കട്ട് ചെയ്തിട്ടിരിക്കും. ഇപ്പം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാ ചെടികളുടെയും ചുവട്ടിൽ വൈകുന്നേരത്ത് ഒരു വെട്ടം എത്തിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒച്ച കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കണ്ടു. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, നമുക്കതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ചട്ടിക്കകത്തൊന്നും അതിനെ പറക്കിയെടുത്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. തിന്ന് ഇരിക്കുകയാണെന്നുള്ള പറഞ്ഞോ, ഇതെല്ലാം തിന്നാണെന്ന് പറഞ്ഞോ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഓർക്കിഡുകൾ വയ്ക്കുന്ന, അതായത് ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡുകൾ വയ്ക്കുന്ന എല്ലാ പ്ലാന്റുകളും തന്നെ ഇതേപോലെ കരിക്കട്ടയിലായിരിക്കും ഇട്ട് വയ്ക്കുന്നത്. ഓടിൻ്റെ പീസോ ഇഷ്ടിക പീസോ തുടങ്ങിയവയൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ചകിരിയുടെ തൊണ്ടിൻ്റെ പീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മഴ കൂടുതലായതുകൊണ്ടാണ് തൊണ്ടിൻ്റെ പീസ് ഇടാത്തത്. മഴ കൂടുതലുള്ള സമയത്ത് ഇതിൻ്റെ അകത്ത് തൊണ്ടിൻ്റെ പീസ് കൂടുതലാണെങ്കിൽ ഇത് അളിഞ്ഞു പോകും, ചെടി പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കരിക്കട്ട മാത്രമാണ് ഈ മഴ സമയത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചട്ടി ക്ലീനാക്കിയ ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അതിനെ എടുത്ത് നശിപ്പിച്ച് കളയണം. ഈ ഒച്ചിനെ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ട് നിമിഷ നേരം കൊണ്ട് അത് ഊളിയിട്ട് നമ്മുടെ ചെടിച്ചട്ടിക്കുള്ളിലേക്ക് മറയുന്നതാണ് ഇതിൻ്റെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ അടിച്ചു നോക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ ഈ നോക്കുന്ന വെട്ടത്തിൻ്റെ സാമീപ്യമോ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടിൻ്റെ സാമീപ്യമോ അനുസരിച്ചിട്ട് അവരാണെന്നൊരു പെട്ടെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ നോക്കിയാൽ പെട്ടെന്ന് കാണണമെന്ന് നിർബന്ധമില്ല. അതിനാണ് നമ്മൾ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കെയർ ആയിട്ട് വാച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒച്ച എവിടാന്ന് കാണണമെന്നൊരു ഏറ്റവും അടിയിൽ പോയി പാത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാനിത് ഒച്ചിനെ കണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് വെട്ടം എടുത്തുകൊണ്ട് വന്ന് ആ കരിക്കട്ട പറക്കിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് അത് ഏറ്റവും അടിയിൽ പോയി പാത്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത്യാവശ്യം നല്ല വലിയൊരു ഒച്ച തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലെന്നുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആകെക്കൂടി ഇനി രണ്ടിലയും കൂടിയേ ഉള്ളൂ. ആ രണ്ടിലയും കൂടി അത് നശിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഓർക്കിഡ് ഒച്ച വന്ന് നശിപ്പിച്ചിട്ട് പോയതാണ്. ഇത് നമ്മളിപ്പം കളയാൻ വേണ്ടി വെച്ചതാണ്. എന്നിട്ടും അത് പൂവാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പരീക്ഷണാർത്ഥത്തിൽ വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ അകത്താണ് ഈ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ നശിപ്പിക്കാനായിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഞെരിച്ച് കൊന്നു കളയാവുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ല അത്. ഇത് ഈ രാത്രിയിൽ ഇറങ്ങി നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ പാടാണ്. അല്ലെങ്കിൽ നമുക്ക് വയ്യ എന്ന വരിയിൽ ഒറ്റയ്ക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ കെയർ ചെയ്യുന്നതെന്ന വരിയിൽ, നമുക്ക് സ്നേക്ക് കില്ലർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം അത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഒരു ചട്ടിയിൽ രണ്ടെണ്ണം വീതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചിൻ്റെ ശല്യം കുറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജൈവമാർഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ നല്ല പരന്ന പാത്രത്തിൽ കോളിഫ്ലവർ, ക്യാബേജ് തുടങ്ങിയവയുടെ ഇല ചെറിയതായിട്ട് കീറിയിട്ടിട്ട്, അതായത് ഒത്തിരി ചെറുതാക്കൊന്നും വേണ്ട, ആ വലിയ ഇതിലൊന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുത്തിട്ട് നമ്മളൊരു പരന്ന പാത്രത്തിൽ ഈ ഓർക്കിഡ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഈ ഓർക്കിഡ് വയ്ക്കുന്ന സ്ഥലത്ത് മൂന്നാലെണ്ണമായിട്ട് വെച്ചു കൊടുക്കുകയെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലും കാരണം ആ പാത്രത്തിലേക്ക് ഒച്ചുകൾ ആകർഷിക്കുകയും അതിനെ നമുക്ക് പിറ്റേ ദിവസം ഇതേപോലെ
ഇപ്പോൾ ഉപ്പുവെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഉപ്പ് വിതറിയോ നമുക്കതിനെ കൊല്ലാവുന്നതാണ്. ഇതിനിപ്പോൾ നമ്മളെടുത്ത് കൊന്നു കളയത്തേയുള്ളൂ. ഇനി കണ്ടില്ലേ, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് പോയി പാത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും വലിയൊരു ഒച്ചാണ് ഈ ഒരു ചെറിയ ചെടി തിന്നാൻ വേണ്ടി കയറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നാളെ രാവിലത്തേക്ക് നമ്മൾ ഈ ചെടി കാണുമ്പോഴത്തേക്ക് ഏത് പരുവാകും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ എടുത്ത് നശിപ്പിച്ച് കളയാണ് ഇനി ചെയ്യുന്നത്. ഇനിയിപ്പം വലുതായിട്ട് വീഡിയോ ഒന്നും നീട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുന്ന കരിക്കഷ്ണങ്ങളാണിത്, അതായത് കരിക്കട്ടകളാണിത്. അപ്പം ഇനി ഇതിപ്പം ഒന്ന് വെയിൽ കൊള്ളിച്ച് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുത്തിട്ട് മാത്രമേ നമ്മൾ ഈ ഉപയോഗിക്കത്തുള്ളൂ. ഈ പോട്ടിലേക്ക് വീണ്ടും തിരിച്ച് ഇതിപ്പോൾ ഉടനെ തന്നെ എടുത്തില്ല. അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒച്ചായതുകൊണ്ടും അതേപോലെ തന്നെ ഈ കരിക്കട്ടയ്ക്കകത്ത് ഒച്ചിൻ്റെ മുട്ടയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വീണ്ടും മറക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ വെള്ളവും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നനവും ഈർപ്പും ഒക്കെ വരുമ്പോഴത്തേക്ക് ആ മുട്ട വിരിഞ്ഞ് വീണ്ടും അടുത്ത ഒച്ചും കുഞ്ഞുങ്ങളുണ്ടാകുകയും അടുത്ത് ഉടനെ തന്നെ അടുത്ത് ചെടിയുടെ ആയുസ്സിനെ കുറയ്ക്കുന്ന രീതിയിൽ അവ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ കരിക്കട്ട നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പുതിയ കരിക്കട്ട ഇടുന്നത്. അപ്പോൾ ഈ കരിക്കട്ട നമുക്ക് നല്ല വെയിലത്ത് രണ്ട് ദിവസത്തേക്ക് ഉണക്കിയെടുത്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക ഗാർഡൻ സംബന്ധമായ വീഡിയോകൾക്ക് മലയാളത്തിൽ കാണുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.